ഹലോ കൂട്ടുകാരെ, ഇച്ചായൻ്റെ ചിപ്പുസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോടിലേക്കാണ്. തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടിലേക്ക് നമ്മൾ കസിൻസ് എല്ലാവരും ചേർന്ന ഒരു ട്രിപ്പാണ്. മാത്രമല്ല, വന്ദേ ഭാരത് ട്രെയിനിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിൽ കയറുന്നത്, അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തായിരിക്കും അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും, അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങളുടെ യാത്രയുടെ ഒപ്പം തന്നെ വന്ദേ ഭാരതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും അതെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. അങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ കയറാണ്. എത്തിക്കഴിഞ്ഞു. ചിപ്പൂസ് ഇവിടെ വരെയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ കസിൻസിൻ്റെ കൂടെ, അതായത് ഞങ്ങൾ ആൺകുട്ടികൾ ആണുങ്ങളാണ്, നമ്മൾ ബാച്ചിലേഴ്സ് ട്രിപ്പ് എന്ന് നോക്കി പറയില്ല. അപ്പോൾ അതുപോലത്തെ ഒരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ചിപ്പൂസ് ഇല്ലാത്ത ആദ്യത്തെ എൻ്റെ ഒരു യാത്രയും കൂടിയാണ്. ഞാൻ ഇതിനു മുമ്പ് ചിപ്പൂസ് ഇല്ലാണ്ട് യാത്ര ചെയ്തിട്ടില്ല, അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇതൊരു ആദ്യത്തെ ഒരു ട്രിപ്പാണ്, അതായത് ഒരു 2 ഡേയ്സ് ട്രിപ്പ്. 2 ഡേയ്സ് എന്ന് പറയുമ്പോൾ അതെ, 2 ഡേ 1 നൈറ്റ് വരും. അപ്പോൾ ആ യാത്ര ഞങ്ങൾ തുടങ്ങാണ്. റെയിൽവേ സ്റ്റേഷൻ എല്ലാവരും എത്തിക്കഴിഞ്ഞു. വന്ദേ ഭാരതിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ദേ വരുന്നു. ഈ വന്ദേ ഭാരതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൺ ടൈമിനാണ് നമുക്ക് ഒരു ഡിലേ ഇല്ലാണ്ട് നമുക്ക് ഈ ട്രെയിൻ കയറാൻ പറ്റും. ബാക്കിയുള്ള ട്രെയിൻസൊക്കെ ഡിലേ ഒക്കെ വരാറുണ്ട്, പക്ഷേ വന്ദേ ഭാരതിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു ഡിലേസും കണ്ടില്ല. അങ്ങനെ നമ്മുടെ ട്രെയിൻ നോക്കി നിന്നു. ഇനി നമുക്ക് നമ്മുടെ കോച്ച് തേടി പോകണം. അപ്പോൾ അതിനുള്ള ഒരു ഓട്ടപ്പാച്ചലിലാണ്. ഈ കോച്ച് നമ്പർ ആദ്യം എവിടെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഐഡിയ കിട്ടിയില്ല. പിന്നീടാണ് കോച്ചിൻ്റെ നടുവിൽ ആ ഡിസ്പ്ലേയിൽ തുടക്കത്തിൽ തന്നെ ആ കോച്ചിൻ്റെ നമ്പർ, ഇപ്പോൾ C2, C3, C4 ഏതാണെന്നുണ്ടെങ്കിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ C10 ആയി. നമ്മുടെ കോച്ച് പൊസിഷൻ എന്ന് പറയുന്നത് C12 ആണ്. അപ്പോൾ C12 നമ്മൾ കയറാനായിട്ട് ഇതേ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ട്രെയിൻ നിൽക്കുകയാണ്, ഇനി ഒരു 2-3 മിനിറ്റ് ആണ് നിൽക്കുക. അപ്പോൾ പരമാവധി നിങ്ങൾ വേഗത്തിൽ തന്നെ കയറാൻ ശ്രമിക്കുക. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഇതാ നോക്കിയതും ഞാൻ മനസ്സിൽ വിചാരിച്ച സീറ്റ് തന്നെയാണ് കിട്ടിയത്. കാരണം രണ്ട് ടേബിളിൻ്റെ 2 സൈഡും ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന വിധത്തിലുള്ളത്. ഞാനിത് വീഡിയോസിൽ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി ഇങ്ങനത്തെ സീറ്റിൽ തന്നെ ഇരിക്കണമെന്ന് വിചാരിച്ച പോലെ തന്നെ ആ സീറ്റിൽ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങായി. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ ഇപ്പോൾ എടുത്തു. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കയറിയിരുന്നത് നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെക്കും. ഇപ്പോൾ നമ്മൾ മറ്റു ട്രെയിനുകളെ സംബന്ധിച്ച് ചായ കാപ്പി വെള്ളം ഇത് ചായ കാപ്പി കാപ്പി ഇതൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോവുക. പക്ഷേ ഇവിടെ വന്ദേ ഭാരതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി എന്താ പറയുക, നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ പോകണ പോലെ നമ്മുടെ സീറ്റിൽ വന്ന് നമുക്ക് വേണമെന്ന് ചോദിച്ച് അങ്ങനെയാണ് ആ ഒരു രീതി. പിന്നെ നമ്മുടെ ട്രിപ്പിൽ നമ്മുടെ കസിൻസിൽ ഒരാൾക്ക് മാത്രം വേറൊരു കോച്ച് കിട്ടിയായിരുന്നു. അപ്പോൾ പുള്ളി കയറിയോ എന്ന് ഒന്ന് കൺഫേം ചെയ്യണമല്ലോ. മാത്രമല്ല നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണണം ട്രെയിനിൻ്റെ ഉള്ളിലത്തെ. അപ്പം ഞാൻ ആ ബോഗിരിക്ക് പോവാണ്. C2 ആണ്, ഞങ്ങൾ C2 നിന്ന് C2 എനിക്ക് പോകണം. അതിനു മുമ്പ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ ഒരാളോട് ചോദിച്ചു ഈ കോച്ചിൻ്റെ പൊസിഷനൊക്കെ എവിടെയാണ് ഡിസ്പ്ലേ കാണിച്ചിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നടുക്കിൽ തന്നെയാണ്, അതൊന്ന് വെയിറ്റ് ചെയ്താൽ വരും. കാരണം ഇത് ഡിസ്പ്ലേ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ. നമ്മൾ ഞാൻ ഈ നടന്ന് നിങ്ങളുടെ സ്പീഡിൽ എനിക്ക് ചിലപ്പോൾ ഡിസ്പ്ലേയിൽ ആ നമ്പർ കാണിക്കുന്ന ടൈം കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഒന്നിങ്ങനെ ഒരു ഇങ്ങനെ ഒന്ന് നിന്ന് നോക്കിയപ്പോൾ നമുക്ക് ആ നമ്പറൊക്കെ കിട്ടി. പിന്നെ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാ ബോഗിയിലും നമുക്ക് അവസാനം ഇതുപോലെ ഫുഡുകളൊക്കെ സ്റ്റോർ ചെയ്യാം, അതായത് സ്റ്റോർ റൂം പോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചൂട്ടോടുകൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഹോട്ട് കേസസ് ഉണ്ട്. അങ്ങനെ ഇടയിൽ നമ്മളിങ്ങനെ നടന്നു നോക്കുമ്പോൾ ഒരു 2 സ്പെഷ്യൽ ക്ലാസ് E1 E2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടു. അതിൻ്റെ സീറ്റിംഗ് കളറ് ബ്ലാക്ക് ആണ് വരുന്നത്, മൾട്ടി കളറ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 2 സീറ്റ് വീതമാണ്, ലെഫ്റ്റിൽ 2 സീറ്റ് റൈറ്റിൽ 2 സീറ്റ്. നമ്പറുടെ C ക്ലാസ് ആണ്, അതായത് ചെയർ ക്ലാസ്. ഇവിടെ നിന്ന് പറഞ്ഞിട്ട് 3 ഉം 2 ആണ്, അവിടെ 2 ഉം 2 ആണ്. അതാണ് ഡിഫറൻസ് ഞാൻ കണ്ടത്. മറ്റു ഡിഫറൻസ് ഒന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. അങ്ങനെ നമ്മൾ നടന്ന് ഒരുപാട്
നടക്കാനുണ്ടായിരുന്നു. കാരണം സീറ്റുകളിൽ നിന്ന് നമ്മൾ സി ഫൈലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഇ ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആളെ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ ഷാജുവായിട്ട്. ഷാജുവിനൊക്കെ അപ്പോൾ കയറി എല്ലാം സെറ്റിലായിട്ടുണ്ട്. ഷാജുവിന് ചായയും ബിസ്ക്കറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ തിരിച്ച് നടക്കുമ്പോഴാണ് ഇതേ നമ്മുടെ കാറ്ററിങ് ആളുകൾ ഭക്ഷണത്തിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ട്രെയിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ടോയ്ലറ്റ് പറയുകയാണെങ്കിൽ വെസ്റ്റേൺ സ്റ്റൈൽ ടോയ്ലറ്റും അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റും നമുക്കിവിടെ ഉണ്ട്. അതായത് ഇന്ത്യൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം താഴത്തെ ആയിരിക്കും. അതുപോലെ തന്നെ വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക, നമുക്ക് മേലെ ഇരിക്കാം, യൂറോപ്യൻ ക്ലോസറ്റ് നോക്കി നമ്മൾ പറയും. അപ്പോൾ രണ്ട് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ യാത്ര എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കും വന്ദേ ഭാരതിനെ സംബന്ധിച്ച്, കാരണം ക്ലീനാണ്. ബാക്കിയുള്ള ട്രെയിനുകളൊക്കെ ഇനി വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല. എന്നിരുന്നാലും ഇപ്പോൾ ഒരു വർഷമായിട്ടും കാര്യങ്ങളൊക്കെ എല്ലാം സ്മൂത്താണ്. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും. നമ്മൾ കുടിച്ച വെള്ളമാണെങ്കിലും ചായ ഗ്ലാസ് ആണെങ്കിലും അപ്പോൾ അവരെടുത്ത് അത് മാറ്റി ടേബിൾ വൃത്തിയായി സ്ഥലമൊക്കെ നമ്മൾ പറയില്ലേ വീടും പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് ആ ഒരു രീതിയിലാണ്. പിന്നെ ഇവിടെ സൈഡിലെ ഡിസ്പ്ലേയിൽ നമുക്ക് ഏതൊക്കെ സ്റ്റേഷനാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്, അടുത്ത് ഷൊർണൂർ സ്റ്റേഷനാണ്. അങ്ങനെ അതൊക്കെ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഇവിടെ ഹോട്ട് കേസ് എന്ന് പറഞ്ഞിട്ട് 1, 2, 3 എന്ന് നോക്കി പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിലായിരിക്കും ഫുഡൊക്കെ അവർ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിലേക്ക് തിരിച്ചെത്തിപ്പിക്കും. എൻ്റെ ചായ റെഡിയായി. ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ഓട്ട് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. ബാക്കിയുള്ളവർക്ക് ചായയ്ക്ക് കുടിച്ച് കഴിഞ്ഞു. ഞാനിനി ചായ ഇതാക്കണം. മസാല ടീ ആണ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ കളറ്. അങ്ങനെ മസാല ടീ ഒക്കെ ഞാൻ മിക്സ് ചെയ്ത് അതങ്ങനെ ഞാൻ കുടിച്ചു. സംഭവം കൊള്ളാം. ഇവിടുത്തെ എല്ലാം നീറ്റാണ്. അതിനിടയിൽ ചിപ്പൂസ് നമ്മൾ കോൾ ചെയ്തു, എന്തായി ഏതായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിപ്പൂസിന് ഞാൻ കാണിച്ചു കൊടുത്തു ട്രെയിനിലത്തെ കാഴ്ചകളൊക്കെയും. അപ്പോൾ ബിസ്ക്കറ്റും നല്ല ബിസ്ക്കറ്റ് തന്നെയാണ്. പിന്നെ ഇതുപോലെ സീറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പുഷ് ബാക്കാണ്, ബാക്കിലോട്ട് ഇറക്കിയിട്ട് നമുക്ക് കിടക്കുന്നവർക്ക് കിടക്കാം. അപ്പോൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് പോകാൻ 1.5 മണിക്കൂർ ടൈം വേണ്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബോറടി എന്ന് പറഞ്ഞ സംഭവമില്ല. കാരണം നമ്മളൊരു ഫ്ലൈറ്റിൽ പോകണം, പെട്ടെന്ന് പോയി നമ്മൾ ഇറങ്ങുക, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. എല്ലാം നല്ല നീറ്റായിരുന്നു, ഓൺ ടൈം ആയിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഇറങ്ങാൻ പോവാണ്. പിന്നെ ഈ ഡോറിൻ്റെ കാര്യത്തിൽ ഇത് ഓട്ടോമാറ്റിക്കാണ്. അതായത് നമ്മൾ സെൻസർ ഉണ്ടാവും, അടുത്ത് വരുമ്പോൾ തുറക്കും. ഇൻ കേസ് തുറന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് തുറക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി. കോഴിക്കോട് ഇറങ്ങി ഇനി നമുക്ക് നമ്മുടെ കുറച്ച് കസിൻസ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവരായിരിക്കും നമ്മളെ ഇവിടെ നിന്ന് പിക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ നേരെ കാറിലാണ് വന്നത്. അപ്പോൾ അവർ എക്സിറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ നടന്ന് നീങ്ങി. അപ്പോൾ വന്ദേ ഭാരതിൻ്റെ ആ പുറമെ നമ്മൾ കടന്നിട്ടുള്ള ആ ഒരു വ്യൂ ഒന്ന് എടുത്ത് കാണിച്ചതാണ് നിങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ നടന്ന് നീങ്ങാണ്. അപ്പോഴേക്കും നമ്മുടെ ഒരു കസിന് ചെറുതായിട്ട് ഒരു പനിയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മരുന്നൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ കസിൻസ് തന്നെയാണ്. അപ്പോൾ അവർ നമ്മളെല്ലാവരും സെറ്റ് ചെയ്യാണ്. ഇത് നമ്മുടെ ജിയോ ചേട്ടൻ, മുന്നിൽ നമ്മുടെ അനുചേട്ടനാണ് പോണത്. അങ്ങനെ രണ്ട് കാറുകളിലായിട്ടാണ് ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയത്. അങ്ങനെ കോഴിക്കോട്ട് അങ്ങാടിയോടെ ഉള്ള ഈ യാത്ര ആരംഭിച്ചു. അങ്ങനെ ബീച്ച് സൈഡ് വ്യൂ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ ഈ യാത്ര. അങ്ങനെ യാത്ര തുടങ്ങി. ഇപ്പം ഏകദേശം ഉച്ച സമയമായതുകൊണ്ട് ഇനി എന്തായാലും ഞങ്ങൾക്ക് റിസോർട്ട് ഞങ്ങളിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ റിസോർട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 10-14 കിലോമീറ്റർ വരും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയത് നമ്മുടെ പാരഗൺ ആണ്. കാരണം കോഴിക്കോടുകാർക്ക് പാരഗൺ ബിരിയാണി എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലാണ്. നല്ല തിരക്കായിരിക്കും എന്നൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ എന്തായിരിക്കും സിറ്റുവേഷൻ എന്നൊന്നും അറിയില്ല. നമ്മളവിടുത്തെ പാർക്കിങ്ങിൽ ഇട്ടിട്ട്
നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രൻസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പം അവിടെ എത്തുമ്പോൾ തന്നെ ഈ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അവിടേക്ക് നമ്മൾ ക്യൂ ഇരിക്കില്ലേ, അതുപോലെയൊക്കെ ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇത് ഇവിടെ വെയിറ്റിംഗ് റൂമാണ്. അപ്പം ഇവിടെ കുറേ പേര് വെയിറ്റ് ചെയ്യുന്നു, കുറേ പേര് അപ്പുറത്തെ സൈഡിൽ വെയിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇഷ്ടം പോലെ ആളുകൾ വെയിറ്റ് ചെയ്ത് ക്യൂ നിന്ന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഫുഡ് കഴിക്കുകയെന്ന് അറിഞ്ഞത്. അങ്ങനെ നമ്മൾ പുറമേ ഇരിക്കണം, നമ്മൾ ഉള്ളിൽ കയറി ഇരിക്കാമെന്ന് കരുതി നമ്മളങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഉള്ളിൽ ഭയങ്കര തിരക്കാണ്, ആളുകൾ തട്ടിമുട്ടിക്കാണ് നമുക്ക് പോകേണ്ടി വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇവിടുത്തെ ഫുഡ് എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലുണ്ടായിരുന്നു. കാരണം ഇത്ര ഹൈപ്പിക്കും കൊടുത്തിട്ട് പിന്നെ എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഫുഡ്, നന്നായിരിക്കുമോ എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഒരു എൻട്രി കിട്ടി. സാധാരണ വി ഐ പികൾക്കാണെങ്കിൽ അവർ ഫ്രണ്ട് കൂടെയാണ് കയറ്റുന്നത്, പക്ഷേ ഞങ്ങൾ വി ഐ പി ആയതുകൊണ്ട് ഞങ്ങൾക്ക് കിച്ചൺ എൻട്രിയാണ് ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ചത്. കേന്ദ്രത്തിലൊക്കെ വിളിച്ച് നമ്മൾ സീറ്റൊക്കെ റിസർവ് ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ സീറ്റൊക്കെ എല്ലാം സെറ്റായത്. എന്നിരുന്നാലും ഞങ്ങളൊരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തു കേട്ടോ. എന്തായാലും ഇതിലൂടെ കയറിയത് നന്നായി അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കിച്ചണും ഞങ്ങൾക്ക് കാണാൻ പറ്റി. കിച്ചണും കൂടെ ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണൊക്കെ നിങ്ങൾക്ക് കാണിക്കാനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടി കിച്ചൺ എൻട്രി ആയതുകൊണ്ട്. അങ്ങനത്തെ ഞങ്ങൾക്ക് വിശാലമായ ഞങ്ങൾക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ഇവർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സൈഡിൽ ഡിസ്പ്ലേയിൽ ഇങ്ങനെ മീനൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് മീനുകളെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അങ്ങനെ എല്ലാവരും ഭക്ഷണത്തിനായി ഒരുങ്ങി. തുടക്കം തന്നെ പാരഗണിലെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ആദ്യം രണ്ട് ബിരിയാണി ഓർഡർ ചെയ്ത് ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കുറച്ചിച്ച് കുറച്ചിച്ച് ടേസ്റ്റ് നോക്കാൻ തുടങ്ങി. കാരണം നമ്മളെവിടെ പോകുമ്പോൾ അവിടുത്തെ രുചികൾ എന്താണെന്നൊക്കെ അറിയണമല്ലോ. ഇത് മാംഗോ സലാഡാണ്, ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സലാഡാണ്. അതായത് ചെറിയൊരു മധുരത്തോടെ, അതായത് ചെറുതായി പഴുത്ത, നേരിയ പഴുത്ത ആ മാങ്ങയും ഉപ്പും മുളകും ഇതൊക്കെ ഇട്ടുള്ള ആ ഒരു ടേസ്റ്റ്, നമ്മൾ ഉപ്പും മാങ്ങയൊക്കെയും കഴിക്കണ പോലെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ ഇവിടുത്തെ ഇത് ഫിഷ് പ്ലേറ്ററാണ്, അതായത് സീ ഫുഡ് പ്ലേറ്റ്. അപ്പോൾ ഇതിൽ പലതരം സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് ഓരോന്നോരോന്നായി നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാമെന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പം അങ്ങനെ ഞണ്ടും കൂന്തളും പ്രോൺസും അങ്ങനെ എന്തിനെ പല വെറൈറ്റി സാധനങ്ങൾ നമ്മളിതിൽ കഴിക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ പൊരി, അതായത് ഇങ്ങനെ മൊരി മൊരിയെന്നിരിക്കും, അതുപോലത്തെ ഒരു സംഭവം. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ച് കഴിച്ച് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പ്രോൺസ് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ തൊലിയോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഈ തോട് നമ്മൾ പൊളിച്ച് നീക്കില്ലേ, ഇതിൽ ചില തോടുകൾ നമുക്ക് പൊളിച്ച് നീക്കേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഒരുവിധം നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ഇത് കൂന്തലാണ്. ഈ കൂന്തൽ എന്ന് പറയണത് അവർ വെറൈറ്റി ആയിട്ട്, സാധാരണ നമ്മളിപ്പോൾ റിങ് റിങ് പോലെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്, പക്ഷേ ഇത് നീളത്തിൽ എന്തൊരു ടൈപ്പായിരുന്നു. ഇത് ഞണ്ടാണ്. അങ്ങനെ ഞണ്ടും പിന്നെ ഞങ്ങൾ ലാസ്റ്റ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുത്തെ ബിരിയാണി ഒന്നുകൂടി ഓർഡർ ചെയ്തു. അങ്ങനെ വ്യത്യസ്ത പേരുകളിൽ വ്യത്യസ്ത രുചികളിലെല്ലാം ഞങ്ങൾ ഇവിടുത്തെ എല്ലാ സ്പെഷ്യലും ട്രൈ ചെയ്തു. എല്ലാം നന്നായിരുന്നു. ഇപ്പോൾ ബിരിയാണിയുടെ കാര്യത്തിലാണെങ്കിൽ കുറച്ച് റൈസ് എന്ന് പറയുന്നത് കുറച്ച് ഒരു പേസ്റ്റി രൂപത്തിലായിരുന്നു. ചിക്കൻ ഇവർ യൂസ് ചെയ്യണത് ലഗോൺ ചിക്കനാണ്. ലഗോൺ ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രോയിലർ ചിക്കൻ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ ലഗോൺ എന്ന് പറയുമ്പോൾ ഏകദേശം നാടൻ ചിക്കൻ്റെ പോലെ എല്ലുകളൊക്കെയാണെങ്കിൽ കുറച്ച് നല്ല കട്ടിയായിട്ട് വരും. അതുപോലെ തന്നെ അതിൻ്റെ കഴുമ്പാണെങ്കിലും നമുക്ക് കുറച്ച് തിക്നെസ്, ബ്രോയിലർ ചിക്കനേക്കാളും തിക്നെസ് ഫീൽ ചെയ്യും. അങ്ങനെ ഞങ്ങൾ
ലാസ്റ്റ് അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഡെസേർട്ട് ഐറ്റംസ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം നിങ്ങൾ കാണുന്നത് കരിക്കൻ്റെ ടെൻഡർ കോക്കനട്ട്, ടെൻഡർ കോക്കനട്ടിൻ്റെ പുഡിംഗ് ആണ്. സംഭവം അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബില്ല്: ചിക്കൻ ബിരിയാണി, ഗ്രീൻ ഏഞ്ചൽ മാംഗോ, അതുപോലെ സലാഡ്, ഇളനീർ പുഡിംഗ്, കോഴി കുഞ്ഞുപൊരി, സീ ഫുഡ് പ്ലേറ്റർ, തവ ഗ്രില്ല്, പിന്നെ തായ് ഗ്രില്ല്, അങ്ങനെ എല്ലാം കൂടി കഴിച്ചിട്ട് ഞങ്ങളിവിടുന്ന് ഇറങ്ങാണ്. ഇനി നമുക്ക് നമ്മുടെ റിസോർട്ടിലേക്ക് പോവാം. റിസോർട്ടിലേക്ക് പോകാൻ നമുക്ക് രണ്ട് റോഡുണ്ടായിരുന്നു, കണ്ണൂർ റോഡും പിന്നെ അതുപോലെ ബീച്ച് സൈഡ് റോഡും. നമ്മൾ സെലക്ട് ചെയ്ത് ബീച്ച് സൈഡ് റോഡാണ്, കുറച്ചുകൂടി വ്യൂ കിട്ടട്ടെ എന്ന് വെച്ചാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ റിസോർട്ടിലേക്ക് കയറുന്നതിനേക്കാൾ തൊട്ട് മുമ്പായിട്ട് ഉടുമ്പൊക്കെയും പോകണം കണ്ടു. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ റിസോർട്ടിലേക്ക് പ്രവേശിച്ചു. ഇവിടെ നമ്മൾ മൊത്തം റിസോർട്ടിൻ്റെ, അതായത് നമുക്കിവിടെ രണ്ട് സൈഡിൽ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന രണ്ട് സൈഡിൽ നമുക്ക് താമസിക്കാനുള്ള റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മളിൽ പലരും പല സ്ഥലത്തു നിന്നായിരുന്നു യാത്ര പുറപ്പെട്ടത്. കുറച്ച് പേര് ബാംഗ്ലൂർ, കുറച്ച് പേര് തൃശ്ശൂർ. അങ്ങനെയൊക്കെ വന്നപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ടയേർഡായി. പിന്നെ മൊബൈൽ ചാർജ് ചെയ്യുന്നവർക്കൊക്കെ ചാർജ് ചെയ്യാം, ഒന്ന് റിലാക്സ് ചെയ്യാം എന്ന് കരുതി എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് പോയി. ഞാനാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ ഈ സ്ഥലങ്ങളും മറ്റും എങ്ങനെ ഇരിക്കും, റൂമും അവിടുത്തെ ഫെസിലിറ്റീസൊക്കെയും കാണിക്കാമെന്ന് കരുതി ക്യാമറ ആയിട്ട് ഞാനൊന്ന് റൗണ്ട് അടിച്ചു. മൂന്ന് തട്ടുകളിലായിട്ടാണ് നമുക്ക് റൂമുകളൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇതായ കുറച്ച് പേരൊക്കെ ഇങ്ങനെ മലർന്ന് കിടന്ന് തുടങ്ങി. ഓരോ റൂമുകളിലെ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അടിയിൽ ഒരു റൂം, തൊട്ട് വേറെ മറ്റൊരു റൂം, അതിൻ്റെ മേലെ ഒരു ടോപ്പ് റൂം. പിന്നെ ഈ റിസോർട്ട് കുറച്ച് പഴയതുപോലെയാണ് പുറമെ നമുക്ക് കാണുന്നെങ്കിലും ഇൻറ്റീരിയർ അടിപൊളിയാണ്. പിന്നെ ഇത് ഇവർ ഇത് റിനോവേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഈ മാസം അവസാനത്തോടെ റിനോവേഷൻ വർക്ക്, സ്വിമ്മിംഗ് പൂളിൻ്റെ വർക്ക്, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിങ്ങൾക്ക് ഈ റിസോർട്ട് ഏതാണെന്ന് അറിയണം, കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നതാണ് എൻ്റെ റൂം. എൻ്റെ റൂമിൻ്റെ ബാൽക്കണി വ്യൂ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ ഈ റിസോർട്ടിൽ കയറി വരുന്നതോടുകൂടി, അതായത് ഗേറ്റിൽ നിന്ന് പ്രവേശിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് തിരമാലകളുടെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഒരു മെഡിറ്റേഷൻ പോലെയാണ്, നമുക്കിങ്ങനെ ഒരു വൈബ്, നമ്മളൊരു ഫീലെന്ന് പറയില്ല, ആ ഫീലിങ്ങനെ നിരന്തരമായി തന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എന്തുകൊണ്ടോ മഴയായതുകൊണ്ടോ ഞങ്ങൾ വന്നപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ തിരമാലകൾ അവിടെ കുറച്ച് കലങ്ങിയ വെള്ളമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെയാവും ചെറിയൊരു സ്മെല്ലും കൂടി ഞങ്ങൾക്ക് ഒന്ന് ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ രാത്രി കൂടി ആ സ്മെല്ലൊക്കെ നിന്നു. എന്തുകൊണ്ടോ അത് പൊരുത്തപ്പെട്ടതാണോ അതോ കാറ്റൊക്കെ രാത്രിയിൽ കാറ്റൊക്കെ നിന്നുമില്ല, കാറ്റ് നിന്നപ്പോൾ ഈ സ്മെല്ലും നിന്നതാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ടോ കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നല്ലോ, പിന്നീട് ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. ഇനി നമുക്ക് കുറച്ച് ബീച്ചിൻ്റെ ആ ഒരു വ്യൂ ഒന്ന് ആസ്വദിക്കാമെന്ന് കരുതി ഞങ്ങളെല്ലാവരും ഓരോരുത്തരായി ഇറങ്ങി വരാണ്.
ഒരു സൺസെറ്റൊക്കെയും കാണാം, സൺസെറ്റൊക്കെ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് എടുക്കാമെന്നൊക്കെ പ്ലാനിലായിരുന്നു പോയത്. പിന്നെ എന്തോ കുറേ കാർമേഘങ്ങളൊക്കെ ഇടയിലേക്ക് അവിടെ ഇവിടേക്കും കണ്ടുകൊണ്ടാവാം, നമുക്ക് സൂര്യൻ അങ്ങനെ കണ്ടില്ല. എന്നിരുന്നാലും കാണാനുള്ളൊരു വൈബ്, കാരണം ആ ഒരു കളറ്, ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു റിലാക്സേഷൻ നന്നായി ഫീൽ ചെയ്യും. അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോൾ രണ്ട് മൂന്ന് പേർക്ക് വെള്ളത്തിൽ കളിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. നമ്മുടെ റിസോർട്ടിന് തൊട്ടരികെ തന്നെ നമുക്കൊരു വഴി ഇറങ്ങുന്നുണ്ട്. ഈ ബീച്ചിലോട്ട് ഇറങ്ങാനുള്ള സംവിധാനങ്ങൾ, ഇവിടെ ബോട്ടുകളൊക്കെ കിടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നേരം ഇരുട്ടുന്നതോടെ ഞങ്ങൾ ഞങ്ങളുടെ പാട്ടും മറ്റാഘോഷങ്ങളൊക്കെയും തുടങ്ങി. ഓരോരുത്തരായി ഓരോരോ പാട്ടുകളൊക്കെയും പാടി അങ്ങനെ ഞങ്ങൾ ആ ഒരു രാത്രി മനോഹരമാക്കി. അങ്ങനെ ആ രാത്രി ഞങ്ങളുടെ അതോടെ ഞങ്ങളെല്ലാവരും ഉറക്കത്തിലേക്ക് പോയി. പിറ്റേ ദിവസം ഗുഡ് മോർണിംഗ്, ഇത് ഡേ ടു ആണ്. ഡേ ടു ആണ് ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് വീണ്ടും ഇവിടെ ഇരുന്ന് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വിശേഷങ്ങളും ഇതൊക്കെയും പറയാനുള്ള ഒരു ആംബിയൻസ് ഇവിടെയുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് ഇതൊക്കെ നിന്ന് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാണ് ഉച്ചയോടുകൂടി. കാരണം നമുക്കൊരു വൺ ഡേ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ഔട്ടിനുള്ള ടൈമായി. പിന്നെ മാത്രമല്ല, ഇന്ന് വൈകിട്ട് 4:30 നമ്മുടെ അടുത്ത വന്ദേ ഭാരത്, നമ്മൾ റിട്ടേൺ പോകുന്ന ട്രെയിനും വന്ദേ ഭാരത് തന്നെയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ചെക്ക് ഔട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഉച്ചയ്ക്ക് ചെക്ക് ഔട്ട് ചെയ്യുന്ന ടൈമിൽ തിരകളുടെ സൗണ്ട് കുറച്ച് കൂടുതലായിട്ട് കേട്ടു. അപ്പോൾ എന്താ സംഭവം എന്ന് നോക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഉച്ച സമയമായതുകൊണ്ട് തിരകളൊക്കെ നന്നായിട്ട് കയറി അടിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് നിങ്ങൾക്ക് വിഷ്വൽസ് പകർത്താമെന്ന് കരുതി പകർത്താണ്. അങ്ങനെ ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരായിട്ടും ഒരു സെൽഫിയൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ എല്ലാവരെയൊക്കെ വിളിച്ച് സെൽഫിയും ഇതെല്ലാം എടുത്ത് ഞങ്ങൾ മടങ്ങാണ്. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, വലിയ വണ്ടികളിലേക്ക് വരാണ് ഞാൻ ഈ റോഡ് കുറച്ച് സൂക്ഷിച്ച് ഓടിക്കേണ്ടി വരും. ഇപ്പോൾ വാനും ബസ്സൊന്നും കടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാറുകളിൽ തന്നെ ഇപ്പോൾ എസ് യു വി ടൈപ്പൊക്കെ ആണ് ഞാൻ കുറച്ച് നോക്കിയും കണ്ടൊക്കെ ഓടിക്കുന്നത്, കാരണം ചെറിയ വഴിയാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ ഔഡിയുടെ ഷോറൂമും ടൊയോട്ടയുടെ ഷോറൂമൊക്കെ നമ്മൾ കയറി ഇറങ്ങി. കാരണം നമുക്ക് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആവശ്യം വരുന്നതാണല്ലോ ഇത്. അപ്പോൾ നമ്മൾ കാറുകളുടെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷനും എല്ലാം നമ്മൾ ഇങ്ങനെ നോക്കി. ഇത് നമ്മുടെ ഔഡിയുടെ പുതിയ കാറാണ്, Q8 ആണ്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് കൊതിയാവും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി, പലർക്കും ഓരോ പ്ലാനുണ്ട് മേടിക്കണമെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഓരോരോ കാര്യങ്ങൾ, ഫീച്ചേഴ്സ് അവർക്ക് പറ്റിയതുണ്ടോ എന്നൊക്കെയും നോക്കി. അപ്പോൾ അവർ നോക്കുന്നതിൻ്റെ ഇടയിൽ ഞാനാണെങ്കിൽ ഇങ്ങനെ എല്ലാത്തിൻ്റെ വിഷ്വൽസ് വീഡിയോസ് ഒക്കെ എടുത്ത് ഞാനും നടന്നു. ഇത് Q7 ആണ്, Q8 തൊട്ട് മുമ്പത്തെ മോഡൽ. ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടൊയോട്ടയുടെ ഷോറൂമിലേക്ക് വന്നു. അങ്ങനെ ടൊയോട്ടയുടെ ഷോറൂമിലും ജസ്റ്റ് ഞങ്ങളൊന്ന് സ്പെൻഡ് ചെയ്തു. ഇവിടുത്തെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞു. മാത്രമല്ല, നമ്മുടെ ഒരു അറിയാവുന്ന ഒരു ഫ്രണ്ടും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിയും കൂടിയും കാണാമെന്ന് കരുതിയാണ് നമ്മുടെ കസിൻസ് ഇവിടെ വന്നത്. അങ്ങനെ നമ്മളിനി തിരിക്കുകയാണ്. നമുക്ക് സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിൻ്റെ, കാരണം നമ്മൾ ഉച്ചയോടുകൂടിയാണ് ചെക്ക് ഔട്ട് ചെയ്തത്. പോകുന്നതിന് മുമ്പായിട്ട് റഹ്മത്ത് റെസ്റ്റോറൻറ്റ്, ഇവിടുത്തെ ഒരു ഫേമസ് ബീഫ് ബിരിയാണി, അത് പഴയ ബീഫ് ബിരിയാണി കിട്ടുന്ന ഒരു ഫേമസ് സ്പോട്ടാണ് റഹ്മത്ത് എന്ന് പറയുന്നത്, റഹ്മത്ത് കോഴിക്കോട്. ഇവിടുത്തെ പാർക്കിംഗ് കുറച്ച് കഷ്ടമായിരുന്നു, കാരണം 200 മീറ്റർ നടന്ന്
വരണം പാർക്കിംഗ് സ്പേസ് സ്ലോട്ടിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. ഇവിടെ നമുക്ക് അധികം ക്യൂ നിൽക്കേണ്ടതായിട്ട് വന്നില്ല, കാരണം നമ്മുടെ ഒരു കസിൻസ് നമ്മുടേക്കാളെ ഒരു 10 മിനിറ്റ് മുമ്പ് വന്നായിരുന്നു. വന്നപ്പോൾ തന്നെ സീറ്റൊക്കെ നമുക്ക് പിടിച്ച് എല്ലാം റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ്. ഇവിടെ ഞങ്ങളുടെ സീറ്റെല്ലാം റെഡിയാണ്. അപ്പോൾ ഇവർക്ക് രണ്ട് സ്ഥലത്താണ്, സ്റ്റേഡിയം ജംഗ്ഷനിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, അതുപോലെ അരവിന്ദ് ഘോഷ് റോഡ് ഒരെണ്ണമുണ്ട്. നമ്മൾ സ്റ്റേഡിയം ജംഗ്ഷനിലാണ് നമ്മൾ കഴിക്കാനായിട്ട് കയറിയത്. ഫ്രൈ, ആവോലി തവ അല്ലേ, ആവോലി തവ, പിന്നെ പൊറോട്ട, പിന്നെ ഇത് നമ്മുടെ മട്ടൺ റിബാണ്, ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മൾ എവിടെ പോകണമെങ്കിലും നമ്മൾ ഇവിടുത്തെ അവിടുത്തേതായ സ്പെഷ്യൽ ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്യാൻ മറക്കില്ല, കാരണം നമുക്ക് വ്യത്യസ്തമായ രുചികൾ നമുക്കറിയണം. നമ്മളെന്നും കഴിക്കുന്ന പോലെ ഇപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ് ബീഫ് ബിരിയാണിയാണ്, അപ്പോൾ അത് നമ്മളൊന്ന് ഓർഡർ ചെയ്ത് എല്ലാവരും അതിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കി. പക്ഷേ എന്നിരുന്നാലും ബീഫിനെ പേരുണ്ടെങ്കിലും മറ്റ് പല സ്പെഷ്യൽ ഐറ്റംസും ഓരോ റെസ്റ്റോറൻറ്റിലും കഫേസിലും ഒക്കെയും കാണും. അങ്ങനെ നമ്മൾ ഇത് സ്പ്രിംഗ് ചിക്കനാണ്. സ്പ്രിംഗ് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടക്കോഴീനെ പോലെ ഇരിക്കുമെങ്കിലും കാടക്കോഴിയല്ല, കോഴിയിൽ തന്നെ വലിപ്പം കുറഞ്ഞ, അതായത് ചെറിയ കോഴി എന്നൊക്കെ പറയും. ഫ്രൈഡ് റൈസ്, ഈ ഫ്രൈഡ് റൈസൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടിയ നെല്ലിക്ക ചട്നി, അതൊക്കെ സ്പെഷ്യലായി തോന്നി. ഞാൻ വേറൊരു എടുത്ത അതുപോലത്തെ കഴിച്ചിട്ടില്ല. എല്ലാം നന്നായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മട്ടൺ റിബ് ഉണ്ടല്ലോ, ഇവിടുത്തെ സ്പെഷ്യൽ മട്ടൺ റിബാണ്. ഇതിൻ്റെ ഈ കാലുകളൊക്കെ ചില പോഷൻ നമുക്കിങ്ങനെ കടിച്ച് കഴിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ എപ്പോഴത്തെ പോലെ തന്നെ ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് മിൻറ്റ് ലൈം, ഓറഞ്ച്, മൂസാമ്പി, അങ്ങനെ പലതും ട്രൈ ചെയ്തു. പിന്നെ ഇവിടെ ഞങ്ങൾ കഴിച്ച ഐറ്റംസൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞങ്ങളതിൻ്റെ ബില്ല് ഇവിടെ കാണിക്കുന്നുണ്ട്, അപ്പോൾ വേണ്ടവർക്ക് പോസ് ചെയ്ത് കാണാവുന്നതാണ്. മെനൂസിനെ കുറിച്ച് ഓരോന്നോരോന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ റെസ്റ്റോറൻറ്റ് ആംബിയൻസൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പകർത്തിയിട്ട് ഞങ്ങളിവിടെ നിന്ന് തിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ സമയമായി, ഞങ്ങളുടെ ട്രെയിനിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇനി 1 മണിക്കൂറാണ് ബാക്കിയുള്ളത്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ എത്തിയത് നമുക്ക് 1 മണിക്കൂർ സമയമുണ്ടല്ലോ, അപ്പോൾ നമ്മളിവിടുത്തെ വെയ്റ്റിംഗ് റൂം എടുത്തു, കാരണം നമ്മുടെ ഒരു കസിനെ ചെറുതായി പനിയൊക്കെ ഉണ്ടായിരുന്നു. വെയ്റ്റിംഗ് റൂമിന് 30 രൂപയാണ്. ഇവിടുത്തെ ഫെസിലിറ്റീസ് നമുക്ക് വാഷ്റൂമും ടി വി, വൈഫൈ, എല്ലാ എ സി, എല്ലാ സംവിധാനം ഉണ്ട് വെയ്റ്റിംഗ് റൂമിൽ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് നീങ്ങി. ഇപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് വരുന്ന ടൈമായി. അങ്ങനെ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ വന്നു, നമ്മളതിൽ കയറി. അങ്ങനെ ഈ ട്രിപ്പ് ഞങ്ങൾ തിരിച്ച് കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലോട്ട് പോവുകയാണ്. അപ്പോൾ വന്ദേ ഭാരതിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാഴ്ചകൾ തുടക്കത്തിൽ കാണിച്ചുകൊണ്ട് ഇനി ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എപ്പോഴത്തെ പോലെയും വെള്ളം കുപ്പിയും മറ്റു കാര്യങ്ങളൊക്കെ ഇവർ തന്നു. പിന്നെ ചായ കാപ്പി വേണ്ടവർക്ക് മേടിക്കാം. നല്ല ചായയും കാപ്പിയാണ് ഇവിടെ കിട്ടുക. ഈ ചായയും കാപ്പിയും മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒപ്പം തന്നെ നിങ്ങൾക്ക് മറ്റേ എയർറോട്ട് ബിസ്ക്കറ്റ് കിട്ടും. എയർറോട്ട് ബിസ്ക്കറ്റ് പറയുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ബിസ്ക്കറ്റല്ല, എയർറോട്ടല്ല, ഓട്സ് ബിസ്ക്കറ്റാണ്, ഓട്സ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരെത്തി, തൃശ്ശൂർ ഇറങ്ങി. ഇനി നമ്മുടെ ചിപ്പൂസ് ഇവിടെ എന്നെ പിക്കപ്പ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നടന്ന് ഇനി ചിപ്പൂസ് എവിടെ എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മുടെ വന്ദേ ഭാരത് യാത്ര, കസിൻസിൻ്റെ കൂടെ ഒരു ഗ്യാദറിങ്, പുതിയ രുചികളുടെ ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു ട്രിപ്പ് ഇതുകൊണ്ട് അവസാനിക്കുകയാണ്. നമ്മുടെ ചിപ്പൂസ് അവിടെ ഇൻഡിക്കേറ്റർ ഇട്ട് കളിക്കുന്നുണ്ട്. ഐ ലവ് തൃശ്ശൂർ എന്ന് എഴുതിയതിൻ്റെ മുന്നിൽ തന്നെ ചിപ്പൂസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ചെറിയൊരു ട്രിപ്പിൻ്റെ വീഡിയോ ആയിരുന്നു. വലിയൊരു ട്രിപ്പ് ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ട്രാവൽ വീഡിയോ ആയിട്ട് കാണാം. ബൈ.